എല്ലാവർക്കും ഫോക്കസ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇവിടെ കോന്നി ടൗൺ ഭാഗത്തെ പണിയുടെ കാഴ്ചകൾ ആണ് നിങ്ങളിലേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ റോഡ് പണിയുടെ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ ഈ റോഡിൻ്റെ കാഴ്ചകളും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത് രണ്ട് ഭാഗമായിട്ട് കാണിക്കാം. ഭയങ്കര പൊടിയാ, ഭയങ്കര പൊടി, ഒരു രക്ഷയില്ല. അവർക്ക് അവരുടെ സ്വന്തം കാര്യം. ഇവിടെ ഭയങ്കര തിരക്ക് പിടിച്ച പരിപാടികളാണ്. ഇത് നമ്മുടെ മാമൂട് കഴിഞ്ഞ് ചുറ്റുമുക്കിനടുത്താണ്. ഇവിടെ ഒരു പുതിയൊരു സൂപ്പർ മാർക്കറ്റുണ്ട്, ഒരു മീൻകടയുണ്ട്, ഒരു ഇറച്ചിക്കടയുണ്ട്, ഒരു ഹോട്ടലുണ്ട്, അപ്പോൾ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ റോഡ് വികസിച്ചപ്പം നാടും വികസിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് ചുറ്റുമുക്ക്. പിന്നെ ഇവിടെ ഈ ഇടതുവശത്ത് ഹോട്ടലുണ്ട്, പലചരക്ക് കടയുണ്ട്, പിന്നെ അപ്പുറത്തൊരു ഇറച്ചിക്കടയുണ്ട്. എന്തോ വേണം, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റായി. കുറച്ചപ്പുറത്ത് മീൻ കടയുണ്ട്, പച്ചക്കറി കടയുണ്ട്. ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഇപ്പം, കേട്ടോ. എന്തോ വികസനങ്ങളാണ്. റോഡിൻ്റെ പുരോഗതി വന്നു കഴിഞ്ഞപ്പം സൈഡിലുള്ള കടകൾക്കും എല്ലാം നല്ല പുരോഗതിയുണ്ട്. പുതിയ കടകൾ വരുന്നു, പലവര് പുതുക്കിപ്പണിയുന്നു. എന്തായാലും റോഡിനൊപ്പം നാടും വികസിക്കും. സൂര്യൻചേട്ടൻ പോകാൻ നിൽക്കുന്നുണ്ടോ? ചന്ദ്രൻ വരുമ്പം സൂര്യൻ പോകുന്നു. ചന്ദ്രൻ വീട്ടിൽ പോയി, ചന്ദ്രൻ ഇനി എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. സൂര്യനും പോവുകയാണ്. ഇവിടെ ഈ സൈഡിലൊക്കെ പൂട്ടുകട്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക, കേട്ടോ. അവരെ അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗം അത് അതവിടെയും ചെയ്യുമായിരിക്കും. ഇതെല്ലാം ചെയ്തു വരുന്നല്ല അവളോ, യന്ത്രമൊന്നും അല്ലല്ലോ. ഇതൊക്കെ മെറ്റിട്ടിടാനും പൊടിയിടാനും
അവിടെ പൂട്ടുകെട്ട എല്ലാം കൊണ്ടിട്ടിട്ടുണ്ട്. ചെയ്യാനാ, എല്ലാം കുറച്ച കുറച്ച ചെയ്തു വരുവാ, എല്ലായിടത്തും ചെയ്യും. അവിടുത്തെ പണികളെ കാണാൻ നമുക്ക്. സ്കൂളിൻ്റെ അവിടെ ഒരു ശാലം അവിടെ ഭിത്തി കെട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഇവിടെ ഒരു ശാലം പണി നടക്കാനുണ്ട്. അപ്പം ഈ സൈഡ് അവർ കെട്ടുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് അവിടുത്തെ പണി നടക്കാത്തത്. അവിടെ ഇപ്പോൾ ഉടനെ ആവും. എത്ര ദിവസമായിട്ട് ആ ലോറി അവിടെ കിടക്കുന്നത്, പെർമിറ്റ് ഇല്ലാതെ മണ്ണടിക്കാൻ വന്ന. ഒരാഴ്ച കൂടുതലായി അനധികൃതമായ. ആ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഉണ്ടാവും. ഒരു വാർത്തൊക്കെ തന്നിട്ടുണ്ട്, നല്ല വെളിവിളിയായിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് കാഴ്ചകൾ. ബാക്കി നമുക്ക് വീണ്ടും കാണാം.